Hello, my dear friends. Welcome back to my channel. Naan Niyaz EK. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ ചുമ്മാ ഒരു ഇൻട്രോ വീഡിയോ ആട്ടോ. ഇൻട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താണ് പരിപാടി എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ചുമ്മാ വണ്ടി എടുത്ത് ചുമ്മാ കാട്ടിക്കൂടെ കുത്തിക്കയറ്റി നടക്കും, എനിക്കൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ തോന്നി ചില ആളുകളുടെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൂടി ഉള്ളൊരു മറുപടി ആയിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ട് മാത്രമായിട്ടൊരു വീഡിയോ ആട്ടോ. ഇപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസ്ട്രക്ഷനാണ്, ബിൽഡിങ്ങിൻ്റെ വർക്കുണ്ട്. പിന്നെ ജീപ്പിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഈ കാട്ടിക്കോടയും കുത്തി മറിഞ്ഞ് കയറുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമല്ല കേട്ടോ ജീപ്പിനുള്ളത്. ജീപ്പാകുമ്പം എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വണ്ടിയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഉപകരിച്ചിട്ടുണ്ട്. ഇത് തന്നെ ഇപ്പോൾ പുല്ല് കയറ്റുന്നു, അത് മറ്റൊരു മേഖലയിലേക്ക് പോകുമ്പോൾ പുല്ല് കയറ്റം മാത്രമല്ല ഇതിൻ്റെ അകത്ത് വരുന്നത്, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ട കയറ്റിയത് കേട്ടോ. നമ്മളങ്ങനെ ജീപ്പാകുമ്പോഴത്തേനും ഇപ്പം തന്നെ സ്ക്രാപ്പ് പോളിസി വരുമ്പോൾ ജീപ്പിലൊക്കെ എന്നും ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് സ്ക്രാപ്പ് പോളിസി വരുന്നത്. അപ്പോൾ അവരോട് എനിക്കൊരു ചോദ്യമുള്ളൂ, ഈ ഒരു റേഞ്ചിൽ ഫോർ വീലർ വണ്ടി ഇതേപോലെ എല്ലാ ഉപയോഗവും നടക്കുന്ന ഒരു വണ്ടി അവർക്ക് തരാൻ നമുക്ക് തരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വീഡിയോയ്ക്ക് പ്രസക്തമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതായത് എന്തും ആയിക്കോട്ടെ, കാലിത്തീറ്റ മുതൽ പുല്ല് അങ്ങനെ എന്ത് സാധനവും പൊക്കോളും എന്നൊരു ഉള്ളടക്കമാണ് ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ. നമുക്ക് നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ സിമൻറ്റ് കയറ്റുന്നതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അത് കയറ്റും. പിന്നെ എന്താ എല്ലാ പരിപാടിയും നമ്മൾ ചുമ്മാ ഇപ്പോൾ ആളുകൾ ആദ്യ സമയത്തൊക്കെ വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, എനിക്കൊന്നും വേറെ പണിയില്ലേ ചുമ്മാ പൈസ ഉള്ളതുകൊണ്ട് കുത്തി കയറണല്ലേ എന്നൊക്കെ പറഞ്ഞ് ആദ്യം കുറച്ച് ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളതുകൊണ്ട് മാത്രമല്ല നമ്മുടെ പരിപാടി, നമുക്കങ്ങനെ പല രീതിയിൽ പല മേഖലകളിൽ നമുക്ക് പരിപാടിയുണ്ട്. ഇതിപ്പോൾ വീട്ടിൽ കുറച്ച് ആട് പശുവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് തീറ്റ വെട്ടാനും മറ്റും നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ സൈറ്റിലേക്ക് കുറച്ച് സാധനം അടിക്കാനാണെങ്കിലും നമ്മൾ ജീപ്പിൽ തന്നെയാണ് സാധനം അടിക്കുന്നത്. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഇതെല്ലാം നമ്മളിൻ്റെ അകത്ത് ചെയ്യുന്നതാണ്. ജീപ്പ് എന്ന് പറയുമ്പം വണ്ടിയെ സ്നേഹിക്കുന്ന, ഇപ്പോൾ നിങ്ങൾ ഓർക്കും ഓ ഇങ്ങനെ ഇതിനെ തല്ലിക്കൊന്നിട്ട് ഉപയോഗിക്കുവാണോ, ജീപ്പിനെ സ്നേഹിക്കുന്നില്ലല്ലോ. ജീപ്പിനെ സ്നേഹിച്ച് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് നോക്കി കൊണ്ടുനടക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇവൻ്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെയാണ്, ജീപ്പ് എന്ന് പറയുമ്പോൾ അവൻ്റേതായ ഇഷ്ടങ്ങൾ ഇതൊക്കെയാണ്. നമ്മളെന്തിനാലും അതിൻ്റെ അടുത്തൊരു താങ്ങുതടിയായിട്ട് നിൽക്കേണ്ട ആവശ്യം, നമ്മളതിൽ ഉപയോഗിക്കുക. നമ്മൾ എത്രയൊക്കെ കയറ്റി എന്തൊക്കെ കയറ്റി വണ്ടി ഉപയോഗിച്ചാലും മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പശു ഒന്നും കയറിയില്ല, താഴാട്ട് കയറിയുള്ളൂ. പിന്നെ ഇത് വീഡിയോ എടുത്തില്ല, കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി വീഡിയോ എടുത്തെല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി ഞാൻ ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് ചെയ്തുന്നുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് കാര്യമുള്ള കാര്യമൊന്നും അല്ലെന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും നമ്മളറിയണമല്ലോ ജീപ്പും കൊണ്ടി കാടും മലയും കയറലും മാത്രമല്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ചുമ്മാ ഞാൻ ചെയ്ത കേട്ടോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ. ഒരു സന്തോഷം, കാരണം ഇപ്പം ഒന്നാമത് മലയും കാടും കയറാൻ നമുക്കൊരു അവസരം കിട്ടുന്നില്ല. കാരണം ഇപ്പം തന്നെ ചൂട് എത്രയോ ഡിഗ്രി താന്നാണ് ചൂട് നിൽക്കുന്നത്, അല്ല മേളിലാണ് ചൂട് നിൽക്കുന്നത്. അപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള അവസ്ഥ നമുക്ക് അറിയാം, എന്തിനാ ചുമ്മാ. ഇപ്പോൾ പല പറമ്പുകളിൽ ചെന്നാലും കരിഞ്ഞുണങ്ങിയ അവസ്ഥയാണ്. ഇതിപ്പോൾ ഞങ്ങൾ കണ്ണാര വെട്ടാൻ വേണ്ടി പോയതാട്ടോ, പശുവിന് അരിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി എടുത്തതാണ്. നമ്മളങ്ങനെ എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് കേട്ടോ ജീപ്പിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചുമ്മാ ചെയ്തു എന്നുള്ളൂ. നമുക്ക് ഇനിയും നല്ല ഓഫ് റോഡ് വീഡിയോസ് കുറച്ച് ദിവസത്തിനുള്ളിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു മുന്നൊരുക്കം കണ്ടു. ഫ്രണ്ടിലാണ് ഞാൻ ഗ്രില്ല് വെച്ചപ്പോഴേക്കും ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടെന്നുള്ളത് കണ്ണാര വെട്ടി മേളിൽ കയറ്റിപ്പോഴാട്ടോ നമ്മൾ അറിഞ്ഞത്. ഇതിനു മുമ്പ് നമ്മൾ ഈ ബാക്കിലത്തെ ഫാം ജാക്കിലെ കെട്ടിക്കൊണ്ടിരുന്നത് ഫ്രണ്ടിൽ കെട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് കെട്ടാൻ പറ്റി. പിന്നെ ഇത് അപ്പം നമ്മൾ ചുമ്മാ ഇന്ന് നമ്മുടെ സൈറ്റിലേക്ക് ഒന്ന് വന്നതാണ്. വന്നപ്പോഴേക്കാണ് നമ്മുടെ ചെറുക്കൻ്റെ അകത്ത് ചെറിയൊരു കംപ്ലയിൻറ്റ് കണ്ടത്, വേറെ ഒന്നും അല്ല കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഓയിൽ സീൽ എന്തോ കണ്ടൊക്കെ പോയി എന്ന് തോന്നും. ഫുള്ള് ഹൗസിങ് ഓയിൽ എങ്ങാണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. ടയർ മൊത്തം കൈ ഓയിൽ പിടിച്ചോളിരിക്കും കേട്ടോ. മൊത്തം പറ്റി പിടിച്ച് ഫുള്ള് തെറിച്ചേക്കുക. അപ്പോൾ ഹൗസിങ് ഓയിലിൻ്റെ ഹൗസിങ്ങിൻ്റെ സീലും എല്ലാം പോയതായിരിക്കും. ആ എന്നെ അതുകൊണ്ട് ഒന്ന് ചെയ്യണം. പിന്നെ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടി ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇന്നൊന്ന് കൊണ്ടുപോയി നോക്കണം വർക്ക്ഷോപ്പിൽ. അപ്പോൾ എങ്ങനെയാ തിരക്കാണോ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ പോയി ചെയ്ത് ശരിയാക്കിയാലാണ് നമുക്ക് ഈ ആഴ്ചകളിലും പോകാൻ പറ്റുള്ളൂ, ഈ കണ്ടീഷനിൽ പോകുമ്പോൾ. കാരണം ഇപ്പോൾ ബ്രേക്ക് കിട്ടുമ്പോൾ തന്നെ വണ്ടി ഒരു സൈഡിലേക്ക് വലിച്ചുകൊണ്ട് പോവാം.
അപ്പോൾ ആ സൈഡിലിപ്പോൾ മൊത്തം ഓയിലൊക്കെ ആയതുകൊണ്ട് ബ്രേക്ക് പിടിക്കുന്നില്ല, ഡിസ്കയിലേക്ക് പിടിക്കാനില്ല, ഡിസ്കയിലൊക്കെ മൊത്തം ഓയിലായതുകൊണ്ട്. അപ്പോൾ ഈ സൈഡ് മാത്രമാണ് ബ്രേക്ക് പെട്ടി നിൽക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വലിച്ചു മാറ്റിക്കൊണ്ട് പോകണം, ഒരു സൈഡ് നിൽക്കണു ഒരു സൈഡ് നിൽക്കാണ്ട് പോകുന്നു. അതുകൊണ്ട് ഇടത്തോട്ട് ഇങ്ങനെ വണ്ടി ബ്രേക്ക് കിട്ടുമ്പോൾ ഒരു പോക്കാം. അപ്പോൾ ഈ കണ്ടീഷനിലൊക്കെ അങ്ങനെ ലോങ്ങ് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാലും ഇന്നൊന്നും കൊണ്ട് ചെയ്യണം. നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് മൊത്തം ടൈലിട്ടേക്ക് വരുന്നു, ടൈറിനോണ്ട് അങ്ങോട്ട് വണ്ടിയൊന്നും കയറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാനും പറ്റിയില്ല. എന്തായാലും ഇന്നൊന്നും കൊണ്ടേ നോക്കണം. കുറേ ദിവസമല്ലേ നമ്മുടെ ചക്കനങ്ങളെല്ലാവരെയും കണ്ടിട്ട്, അതുകൊണ്ടൊന്ന് രാവിലത്തെ വൈബിലൊന്ന് കാണിച്ചാലോ. എന്തിപ്പോൾ ഞാൻ നിൽക്കണം മുട്ടം, മുട്ടം കോടതിയിലേക്ക് പോകുന്ന റൂട്ടാട്ടോ ഇത്. ഞാൻ പഠിച്ച പോളിടെക്നിക് അവിടെ തന്നെയാണ്. കണ്ടോ ആ രാവിലത്തെ വൈബിൽ വണ്ടിയുടെ കിടപ്പ് കണ്ടോ, ഒരു രസം. ഇനി വണ്ടിക്ക് ചെറിയ ഒരു പണി ചെയ്യാമെന്ന് ഓർത്തേക്കണത്, ഫ്രണ്ട് ഗ്ലാസ് ഫ്രെയിമിന് ഇച്ചിരി വീതി കൂടിയ ഫ്രെയിമുണ്ട്, ഇച്ചിരി വീതി കൂടിയ ഫ്രെയിം, ഇച്ചിരി ഹൈറ്റും കൂടെ കൂടിയതാണ്. അപ്പോൾ അതും കൂടെ മേടിച്ച് വെക്കണം എന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലാസും ഫ്രെയിമും കൂടെ കൂടി ഫോർ സെയിലിന് ഇടാൻ ഉദ്ദേശമുണ്ട് കേട്ടോ. അതിലുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കാരണം ഇതിപ്പം പൊക്കിക്കഴിഞ്ഞ് ഇതിപ്പോൾ എനിക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടം വരെ എൻ്റെ കാഴ്ച വന്നത് ഒരിത്തരം പൊക്കത്തിലാണ്. അപ്പോൾ ഇതിനേക്കാളും വലിയത് ഒരു പുതിയ മേജറിനൊക്കെ വരുന്ന ടൈപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ പൊങ്ങി ഇച്ചിരി ഹൈറ്റ് കൂടിയിട്ട് ആ പീസ്, അപ്പോൾ അത് വയ്ക്കാനാണ് ആഗ്രഹം. ഏതായാലും അതൊന്ന് ചെയ്യണം എന്നോർത്തുകൊണ്ട് നിൽക്കുന്നു. എൻ്റെ ഇക്ക വണ്ണത വണ്ടി കേട്ടോ, നമ്മുടെ മൂത്താപ്പാടെ വണ്ടിയാണ്, അതൊരു വില്ലീസാണ്. അവനെ പറ്റി ഞാൻ പിന്നെ പറയാം. ഓക്കെ, നമ്മളിപ്പോൾ അങ്ങനെ വർക്ക്ഷോപ്പിൽ വന്ന കേട്ടോ. ഷാവുലണ്ണനാണ് ഇന്നത്തെ ഏര, പുള്ളിയാണ് അഴിച്ചെല്ലാം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞത്. അതിപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറഞ്ഞ പോലെ ഹൗസിംഗ് ഓയിൽ പോയതല്ല കേട്ടോ. ഹൗസിംഗ് ഓയിൽ ഒരു കാരണവശാലും അങ്ങനെ ഒഴുകി വരത്തില്ല എന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ബയറിങ്ങിൻ്റെ ഒക്കെ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഗ്രീസ് അത് ഉരുകി പുറത്തേക്ക് വന്നേക്കണേ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെങ്കിൽ സംഭവിച്ചേക്കണേന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ ഒരാഴ്ചപ്പോൾ ഒരു ലോഡ് ഗ്രീസ് ഉരുകിയ ശരിയാണ് സംഭവം, ശരിയാണ്, അങ്ങനെ കുറേ സംഭവം കാണും. ഇനി എല്ലാ അഴിച്ചഴിച്ച് മൊത്തം ക്ലീൻ ആക്കി വേണം അകത്തേക്ക് കയറ്റാൻ. ഉണ്ടോ തീരാറായിട്ടില്ലേ? അത് നീള കണ്ട് ഒരഞ്ഞാണോ പോണേ? അത് കറക്കിക്ക് അല്ല, അത് കിടന്ന് ഫോൺ പൊട്ടിയിരുന്നാണല്ലോ. ഇടിയായിരുന്നു കേട്ടോ, ഒരു മായോലാണ് ഇടി വന്നേ കേട്ടോ. അപ്പോൾ നമ്മുടെ ഷാവുലണ്ണം പറഞ്ഞത് അതിൻ്റെ ബയറിങ്ങിന് പ്രോബ്ലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ബയറിങ് മാറിയിടണം. ബയറിങ് ഗ്രീസ് പിന്നെ അതിൻ്റെ ഒരു ക്യാപ്പ് അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിക്കേണ്ടി വരും കേട്ടോ. എന്തായാലും ബാക്കി ഇത് ഊരിയെടുക്കുമെന്ന് നമുക്ക് കാണാം. എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഓ നല്ല ഗ്രീസാട്ടോ, ഫുള്ള് അടിച്ച് തകർത്തേക്കുമാണ് അതിൻ്റെ അകത്തുനിന്ന്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഒരു മൂന്നാല് ദിവസമായിട്ട് ഇങ്ങോട്ട് വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റാൻ പറ്റത്തില്ലായിരുന്നു, കാരണം അവിടെ ടൈലിടുമായിരുന്നു റോഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വണ്ടി കയറ്റാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് വരാൻ താമസിച്ചു. അപ്പോൾ ഈ കണ്ടീഷനൊക്കെ ആണ് ഓടി ഓടിയാണ് വണ്ടിയിൽ മൊത്തം ഗ്രീസ് എറിച്ചത്. ഇനി അത് ക്ലീനാക്കി എടുക്കലാണ് ഒരു പണി. തച്ചിനെ കുത്തിപ്പിടിച്ചിരുന്ന് മൊത്തം ക്ലീനാക്കും കേട്ടോ. ഡീസൽ ഒഴിച്ച് കഴുകി ക്ലീനാക്കി റെഡിയാക്കി എടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക് ഓട്ടുമ്പോൾ വണ്ടി ലെഫ്റ്റിലോട്ട് വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ഈ ടയറിലേക്ക് പിടുത്തം കിട്ടുന്നില്ല, കാരണം ഇമ്മാതിരി ഗ്രീസ് അതിൻ്റെ അകത്ത് ടയറി ബ്രേക്ക് പാടിലും എല്ലാം കയറിയിരിക്കണോണ്ട് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പുറത്തെ സൈഡ് കുഴപ്പമില്ല, അപ്പുറത്തെ സൈഡ് പിടിക്കണോണ്ട് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. എന്നാലും ഇത്തവണ എല്ലാം ശരിയായി ഈ സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മെയിൻ്റനൻസ് പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്നപ്പം ഒരു പണിയായിട്ടൊരു വർക്ക്ഷോപ്പ് ചെന്ന് അതേ പണിയും കൊണ്ട് വേറെ വണ്ടി വരുന്നത് സ്ഥിരം കാഴ്ച തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടത്. ഇത് കണ്ടോ, ഇതിനും അതേ തന്നെ കംപ്ലയിൻറ്റ്, അതേക്കൂട്ട് തന്നെ കംപ്ലയിൻ്റ് ആയിട്ട് മൊത്തം ഗ്രീസ് പുറത്തേക്ക് വന്ന് ഫുള്ള് പണി. അതേ പണി, അത് പിക്കപ്പിനാട്ടോ. ഇതിപ്പോൾ നമ്മുടെ വണ്ടി, രണ്ട് വണ്ടിക്ക് ഒരേപോലെ തന്നെ പണി വന്നു കേട്ടോ. ഇനി മൊത്തം എന്തായാലും ക്ലീൻ ചെയ്യണം. ഇപ്പം തന്നെ കണ്ടില്ല, നോക്കും മൊത്തം ഓയിലടിച്ചിരിക്കും കേട്ടോ. ഗ്രീസാട്ടോ, ഗ്രീസ് ഉരുകി വന്നേക്കണതാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം, ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ മാറണം. അപ്പോൾ വയറിങ്ങിന് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വയറിങ്ങിന് കംപ്ലയിൻറ്റ് വന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് കേട്ടോ ഷാവിനെണ്ണം പറഞ്ഞത്. അപ്പോൾ നമ്മൾ സാധനം മേടിച്ചു, അരക്കിലോ ഗ്രീസും പിന്നെ ഇത് അതിൻ്റെ അത്ര എണ്ണ വാഷറും ബുഷും സംഭവമൊക്കെ കേട്ടോ. പിന്നെ രണ്ട് വയറിങ്ങും മേടിച്ചു, 800 രൂപ വെച്ചാൽ കണ്ടാന്ന് തോന്നു വയറിങ്ങിൻ്റെ റേറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സ്പെയർ പാർട്സ് കടയിലൊക്കെ പറ്റായല്ലോ. അപ്പോൾ ആഴ്ചയിലെ കൂട്ടി തീർക്കണ അവസ്ഥയിലാട്ടോ. ഇപ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കയറ്റി സെറ്റാക്കണം. അല്ലേ, മൊത്തം ഗ്രീസ് ഒഴുകി ചാടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പണി കഴിഞ്ഞെങ്കിലും വീട്ടിൽ വണ്ടി ഇടുമ്പോഴാണെങ്കിലേ മൊത്തം ഗ്രീസ് ഇങ്ങനെ ഇടയ്ക്ക് ചാടും, നിലത്തോടെ ഒഴുകി ഒഴുകി വരുന്നുണ്ട്. നല്ല രീതിയിൽ ഗ്രീസ്
നന്നായിട്ടായിരുന്നു വന്നായിരുന്നു. അത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തു കേട്ടോ, നമ്മുടെ ബ്രേക്ക് സിസ്റ്റം മൊത്തം ക്ലീൻ ചെയ്യണം, എന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ജീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ഒരു വണ്ടിയല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്തിനും ഏതിനും എവിടെയും എപ്പോഴും എങ്ങനെയും ഉപയോഗിക്കാൻ പറ്റണ ഒരേ ഒരു വണ്ടി ജീപ്പ് തന്നെയാണ്. ജീപ്പിനെ ചുമ്മാ പൊക്കി പറഞ്ഞല്ലോ, ജീപ്പിനെ സ്നേഹിക്കണവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആട്ടോ ഇത്. പിന്നെ ഇതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ ലോഡ് കയറ്റിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്നതാ, ഇതാണോ ലോഡ്, ലോഡ് കാണണമെങ്കിൽ നീ ഇങ്ങോട്ട് വാടാ എന്ന് പറയാൻ പലരും മനസ്സിൽ വിമ്മിഷ്ടപ്പെട്ടിരിപ്പുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിനേക്കാളും വലിയ ലോഡും വെച്ചാൽ വണ്ടി പോയി കയറണമെന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊരു ചൂണ്ട ഇട്ടു, അത്രയേ ഉള്ളൂ കേട്ടോ, കൂടുതലൊന്നും വിചാരിക്കരുതേ. അപ്പം നമുക്ക് എന്നാലും ഇനിയും നല്ല കിടിലം വീഡിയോസ് ഇനി വരാനുണ്ട്, നല്ല സ്ഥലങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പതുക്കെ പതുക്കെ സെറ്റ് ആക്കണം. അപ്പോൾ ചെറിയൊരു മഴയും മഴക്കാറും കാര്യങ്ങളും മഞ്ഞും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു കാര്യമുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഒരു ഡിലേ വന്നേക്കണേ. ഞാൻ ബ്രേക്ക് കട്ട് തീർന്നായിരുന്നു കേട്ടോ, ഓർത്തെ ബ്രേക്ക് ഇഷ്യൂ പക്ഷേ പാട് നന്നായിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ അത് മാറേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ശരിക്കും ബ്രേക്ക് കിട്ടാണ്ടിരുന്നതുകൊണ്ട് ഞാൻ ഓർത്തത് ആ സംഭവം, പക്ഷേ അത് ഓയില് കയറി അതിൻ്റെ അകത്ത് കയറി ഇരുന്നുകൊണ്ടാണ് ബ്രേക്ക് കിട്ടാണ്ടിരുന്നത്. എന്തായാലും നമ്മുടെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞ് മിടുക്കനായി. ഇനി ഈ ആഴ്ചയിൽ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കാണിച്ചൊരു വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയൊരു വീഡിയോ എൻ്റെ ഇട്ടതിൽ വെച്ച് ഏറ്റവും ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ല കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.